ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും ചെങ്കൊടി കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വീരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം നടന്നു വീരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം രാജഗുരു എന്താണിത് ദുർനിമിത്തങ്ങൾ ദശരഥ രാജൻ ഭയപ്പെടാതിരിക്കൂ വസിഷ്ഠമുനി വിവാഹശേഷം വധുസമേതരായി അയോധ്യയിലേക്ക് പുറപ്പെട്ട നമ്മുടെ മുമ്പിൽ ആപത്തിന്റെ ദുർഘട പാതകൾ സമാധാനിക്കൂ പ്രകൃതിദേവി പോലും നമുക്കെതിരാണെന്ന് തോന്നുന്നു രാജൻ ക്ഷത്രിയ വംശാന്തകനായ പരശുരാമൻ നമുക്കു നേരെ വരുന്നുണ്ട് ഏ പരശുരാമൻ യമദഗ്നിപുത്രനായ പരശുരാമൻ ഈ ഭൂമിയിലുള്ളപ്പോൾ മറ്റൊരു രാമനോ ആരാണ് ദശരഥപുത്രനായ രാമൻ മഹാത്മാവേ ആര് ദശരഥനോ അതെ പ്രഭു ക്ഷത്രിയാന്തകനായ അങ്ങയുടെ കോപം അടിയങ്ങളുടെ മേലെന്തിന് ഒരപരാധവും ചെയ്തില്ലല്ലോ ഞങ്ങൾ എന്റെ കുമാരന്മാരെ അങ്ങ് രക്ഷിക്കണം കുമാരന്മാരും അകന്തമുഴുത്ത രാജകുമാരന്മാർക്ക് മാപ്പോ നമ്മുടെ ഗുരുവായ പരമശിവന്റെ ത്രയംബകചാപം കുലച്ചു മുറിച്ചില്ലേ പ്രഭു രാമചന്ദ്രൻ ചെയ്തത് അപരാധമായോ അത് ആരാണ് രാമൻ രാമനോട് എനിക്ക് സംസാരിക്കേണ്ടത് ആരാണ് രാമൻ ഞാൻ കോസലാധിപനായ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ രാമൻ ഏ നീയോ കൗമാരം വിട്ടുമാറാത്ത നീയോ വീരതാപം എടുത്തു കുലച്ച മഹാവീരൻ അവിശ്വസനീയം ഭൂമിയും ആകാശവും അഷ്ടദിക്പാലകരും ദേവകളും മിഥിലയിലെ പൗരന്മാരും സാക്ഷികളായുണ്ടായിരുന്നു രാമ പ്രഭു അടിയൻ കേൾക്കുന്നുണ്ട് ആജ്ഞാപിച്ചാലും നീ വലിയ വില്ലാളി എന്ന അഹങ്കാരമുണ്ട് അല്ലേ തയ്യാറായിക്കൊള്ളൂ എന്റെ കയ്യിലൊരു വിഷ്ണു ചാപമുണ്ട് അതെടുത്ത് കുലച്ചു മുറിക്കാമോ ആ വില്ല് കുലക്കാനാവില്ലെങ്കിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ട ഈ ജനങ്ങളെയാകെ ഞാൻ ഈ വഴിയിൽ കൊന്നൊടുക്കും ഭാർഗവരാമ വസിഷ്ഠാചാര്യൻ ഇതിൽ ഇടപെടരുത് മഹാപ്രഭു രാമനോട് ക്ഷമിക്കൂ രാമനില്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നവനല്ല രാമൻ ക്ഷാത്രരക്തം രാമന്റെ സിരകളിൽ ഓടുന്നുവെങ്കിൽ എന്റെ വെല്ലുവിളി സ്വീകരിക്കട്ടെ വിനയപൂർവം സ്വീകരിക്കുന്നു രാമ എന്റെ മോനെ പിതാവേ എന്നെ അനുഗ്രഹിക്കുക ആചാര്യരെ അനുഗ്രഹിക്കുക രാമ ഇതുവരെ മറ്റാർക്കും വെടുക്കാനോ ഞാൻ മുറുക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത ഈ വൈഷ്ണവതാപം കുലക്കൂ കാണട്ടെ നിന്റെ മിടുക്ക് ഈ പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടാൽ അത് ക്ഷത്രിയ വംശത്തിന്റെ പരാജയമായിരിക്കും നാശകാരണവും വില്ല് തരിക ആവും പോലെ കുലക്കാൻ ഞാൻ ശ്രമിക്കാം ഏ
രാമാ. രാമകുമാരൻ വിഷ്ണുചാപവും കുലച്ചു. രാമൻ ആവശ്യപ്പെട്ടതുപോലെ അങ്ങയുടെ വില്ലിൽ ഞാൻ കെട്ടിമുറുക്കി ശരവും തൊടുത്തു കഴിഞ്ഞു. പറയൂ, ഏതാണ് എന്റെ ലക്ഷ്യം? ലക്ഷ്യം രാമൻ അമ്പു തൊടുത്താൽ ലക്ഷ്യത്തിലേക്ക് അയക്കാതെ കൈയെടുക്കില്ല. പറയൂ, ഏതാണ് എന്റെ ലക്ഷ്യം? ഏതാണ് എന്റെ ലക്ഷ്യം? രാമ, ഇതാ ഞാൻ തന്നെയാവട്ടെ ശരലക്ഷ്യം. നിന്നോട് പരാജിതനായിരിക്കുന്ന നമ്മുടെ മാറിലൂടെ ശരം പ്രയോഗിക്കൂ. ഭാർഗവരാമ, പരാജയം സമ്മതിച്ച നിലക്ക് ശരലക്ഷ്യം അഹങ്കാരമാവട്ടെ. രാമ, അതു മതി. രാമ, ജീവിതകാലം മുഴുവൻ നാം തേടിയ തപശക്തി ഇതാ ഇന്നു മുതൽ നിന്നിലേൽപ്പിക്കുന്നു. രണ്ടു രാമന്മാർ ഇനി വേണ്ട, ഇവിടെ ശ്രീരാമൻ മതി. ഞാൻ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോവുകയാണ്. ദശരഥരാജൻ പുത്രന്മാരോടും വധുക്കളോടും കൂടി അയോധ്യയിലെത്തി. സുഖസംതൃപ്തിയുടെ ദിവസങ്ങൾ. രാജൻ ദശരഥൻ ഒരു നാളിലോതി ആചാര്യനോടും സുമന്ത്രരോടും. രാമനെ വാഴിക്ക രാജനായി നാട്ടിൻ മോഹമതാണെന്നറിയുന്നു ഞാനും. രാജൻ ദശരഥൻ ഒരു നാളിലോതി ആചാര്യനോടും സുമന്ത്രരോടും. രാമനെ വാഴിക്ക രാജനായി നാട്ടിൻ മോഹമതാണെന്നറിയുന്നു ഞാനും. വസിഷ്ഠ മഹർഷേ മഹാരാജൻ. ഗുരു, വാർദ്ധക്യം ധർമാനുസാരികൾക്ക് വാനപ്രസ്ഥത്തിന്റെ കാലമാണ്. ദശരഥന് വാർദ്ധക്യമായിരിക്കുന്നു. സുമന്ത്രരെ അടിയൻ, രാമനെ യുവരാജാവായി വാഴിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുക. എല്ലാ രാജ്യങ്ങളിലേക്കും ക്ഷണപത്രമയക്കുക. തെരുവുകളും രാജവീഥികളും അലങ്കരിക്കട്ടെ. കേകയ രാജ്യത്തിലേക്ക് പോയ ഭരതനെയും ശത്രുഘ്നനെയും വരുത്തുക. അങ്ങയുടെ അഭിലാഷമനുസരിച്ച് അഭിഷേകം നടക്കണമെങ്കിൽ മുഹൂർത്തം മാറ്റേണ്ടി വരും. വരുന്നവർ വരട്ടെ, നല്ല മുഹൂർത്തത്തിൽ തന്നെ മംഗളകർമ്മം നടക്കണം. ആചാര്യന്റെ വിധി പോലെ ഒരുക്കങ്ങൾ ചെയ്യൂ സുമന്ത്രരെ. കൽപ്പന പോലെ മഹാരാജൻ.